മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികൾ പീഡനത്തിനിരയായ കേസിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അറസ്റ്റിൽ. ഒളിവിലായിരുന്ന പ്രതികളാണ് പിടിയിലായത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. അതേസമയം കുട്ടികളെ പീഡിപ്പിച്ച പ്രതിയെ എൻകൗണ്ടർ ചെയ്ത സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥിനികൾക്കെതിരെ അതിക്രമം നടന്ന സ്കൂളിന്റെ പ്രസിഡന്റ് ഉജയ് കോട്ട്വാൾ, സെക്രട്ടറി തുഷാർ ആപ്തെ എന്നിവരാണ് പിടിയിലായത്. 2 മാസത്തോളമായി ഒളിവിലായിരുന്നു. പ്രതികളുടെ BJP ബന്ധം ചൂണ്ടിക്കാട്ടി കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയതാണ്. പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചുവെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പ്രതികൾക്കെതിരായ കേസ്. കേസിലെ മുഖ്യപ്രതിയും സ്കൂളിലെ ശുചീകരണ തൊഴിലാളിയുമായ അക്ഷയ് ഷിൻഡേ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. പോലീസ് വാനിൽ കൈവിലങ്ങിട്ട് കൊണ്ടുപോകുന്നതിനിടെ പ്രതി തോക്ക് തട്ടിപ്പറിച്ച് വെടിവെച്ചെന്നും സ്വയരക്ഷയ്ക്കായി പ്രതിയെ കൊല്ലേണ്ടി വന്നെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്നും കേസ് ശുചീകരണ തൊഴിലാളിയിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും ആരോപണമുയർന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ സർക്കാർ ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഉത്തർപ്രദേശ് മുൻ ചീഫ് ജസ്റ്റിസ് ദിലീപ് ഭോസാലെ ഏകാംഗ അന്വേഷണ കമ്മിറ്റിയാണ് സംഭവം അന്വേഷിക്കുക. 24 മുംബൈ.